ഒഡീഷയെയും പശ്ചിമബംഗാളിനെയും പിടിച്ചു കുലുക്കിയ ഗ്യാസ് ചുഴലിക്കാറ്റ് ദുർബലമായി നിലവിൽ ശക്തി ക്ഷയിച്ച് ജാർഖണ്ഡിന് സമീപം ന്യൂനമർദ്ദമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം അതിതീവ്ര ചുഴലിക്കാറ്റായി ഒഡീഷയിലെ ദംറ തുറമുഖത്തിനും ബലാസോറിനും ഇടയിൽ കൂടിയാണ് ഗ്യാസ് കരിയിൽ പ്രവേശിച്ചത് ന്യൂനമർദ്ദം ദുർബലമായിട്ടില്ലാത്തതിനാൽ ഝാർഖണ്ഡ് ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് അടുത്ത മണിക്കൂറിൽ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയും ബന്ധം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിനുള്ളിൽ പുനഃസ്ഥാപിക്കുമെന്നും ഒഡീഷ മുഖ്യമന്ത്രി വ്യക്തമാക്കി കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശിയതായാണ് കണക്കാക്കുന്നത് അഞ്ച് മരണവും ബംഗാളിൽ ഗ്രാമങ്ങളിൽ പ്രളയമുണ്ടായി പ്രളയമുണ്ടായിരത്തോളം ആളുകൾക്ക് വീട് നഷ്ടമായതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം കഴിഞ്ഞ ദിവസം മുതൽ മമതാ ബാനർജി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ തുടരുകയാണ് മൂന്ന് ലക്ഷം വീടുകൾക്ക് കേടുപറ്റുകയോ തകരുകയോ ചെയ്തതായി മമത പറഞ്ഞു ബാലസൂറിനും ധം്രയ്ക്കുമിടയ്ക്ക് പലയിടത്തും ും തിരമാലകൾ നാല് മീറ്റർ വരെ ഉയർന്നു ദമ്രയ്ക്കും ഭദ്രക്കിലും ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറി നിരവധി വീടുകൾ വെള്ളത്തിലായി പതിനൊന്ന് ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചതായാണ് വിവരം അതേസമയം ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട യാസ് ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കേരളത്തിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ശക്തമായ മഴ അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കാസർഗോഡ് വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി